हाई फ्रेंड्स ഏവർക്കും ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം। വയസ്സിന്റെ കണക്കുമായി ബന്ധപ്പെട്ട അടുത്ത പ്രോബ്ലം ആണ് ഇന്ന് ചെയ്യുന്നത്। ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്, രണ്ട് പേരുടെ പ്രായം തരിയാണ്, ഒരു മുതിർന്ന വ്യക്തിയുടെ പ്രായം ഒരു ഇളയ വ്യക്തിയുടെ പ്രായം। എത്ര വർഷം കഴിയുമ്പോഴാണ് മുതിർന്ന വ്യക്തിയുടെ പ്രായം ഇളയ വ്യക്തിയുടെ പ്രായത്തിന്റെ ഇരട്ടി ആകുന്നത് എന്ന പിഎസ്സിയുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് നാം ചെയ്തു പഠിക്കുന്നത്। ഉദാഹരണത്തിന് അച്ഛനെ 60 വയസ്സ് പ്രായമുണ്ട്, മകനെ 20 വയസ്സും ഉണ്ട്। അച്ഛന്റെ വയസ്സ് 60 വയസ്സും മകന്റെ വയസ്സ് 20 വയസ്സുമാണ്। എത്ര വർഷം കഴിയുമ്പോഴാണ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടി ആകുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി, അച്ഛന്റെ വയസ്സ് 60 വയസ്സും മകന്റെ വയസ്സ് 20 വയസ്സുമാണ്। ഇനി എത്ര വർഷം കഴിഞ്ഞാലാണ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടി ആകുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യം വരുന്ന സമയത്ത് ഇവിടെ മുതിർന്ന വ്യക്തിയുടെ വയസ്സ്, മുതിർന്ന വ്യക്തി അറിയണ ഇവിടെ അച്ഛനാണ്, അച്ഛന്റെ വയസ്സ് 60, മുതിർന്ന വ്യക്തിയുടെ വയസ്സ് മൈനസ് ഇളയ വ്യക്തിയുടെ വയസ്സിന്റെ ഇരട്ടി എടുക്കണം। ഇവിടെ ഇളയ വ്യക്തി പറഞ്ഞാൽ മകനാണ്, മകന് 20 വയസ്സാണുള്ളത്, 20ന്റെ ഇരട്ടി 40, അപ്പോൾ 60 നിന്ന് 40 കുറച്ചാൽ 20। 20 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത് മകന്റെ വയസ്സിന്റെ ഇരട്ടിയായിരിക്കും। ചെയ്തത് എത്രയേ ഉള്ളൂ, മുതിർന്ന വ്യക്തിയുടെ വയസ്സ് മൈനസ് ഇളയ വ്യക്തിയുടെ വയസ്സിന്റെ ഇരട്ടി। ഇവിടെ ഇളയ വ്യക്തിയുടെ വയസ്സ് 20 ആണ്, അതിന്റെ ഇരട്ടി 40, 60 നിന്ന് 40 കുറച്ചാൽ 20 എന്ന് പറഞ്ഞാൽ 20 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകും എന്നർത്ഥം। നോക്കാം നമുക്ക്, 20 വർഷം കഴിയുമ്പോൾ അച്ഛൻ എത്ര വയസ്സ് കാണും? ഇപ്പോൾ ആ അച്ഛന് 60 വയസ്സാണ്, 20 വർഷം കഴിയുമ്പോൾ 80 വയസ്സുണ്ടാവും, ക്ലിയർ? എന്നാൽ മകനിപ്പോൾ 20 വയസ്സാണുള്ളത്, മകന് 20 വർഷം കഴിഞ്ഞാൽ മകന്റെ വയസ്സ് എത്രയുണ്ടായിരിക്കും? 40 വയസ്സുണ്ടായിരിക്കും। നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചത്? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്, 40ന്റെ ഇരട്ടിയാണ് 80। ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു। ഇനി നമുക്ക് പ്രീവിയസ് ചോദ്യ പേപ്പറിലേക്ക് കടക്കാം। ചോദ്യം ഇതാണ്, ഒന്നാമത്തെ ചോദ്യം, രാജുവിന് 50 വയസ്സുണ്ട്, രാജുവിന് 50 വയസ്സും ബിജുവിന് 18 വയസ്സും ഉണ്ട്। രാജുവിന് 50 വയസ്സും ബിജുവിന് 18 വയസ്സുമുണ്ട്। എത്ര വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ പ്രായം ബിജുവിൻ്റെ ഇരട്ടിയാകും? ഇത്തരം ചോദ്യം വരുന്ന സമയത്ത് ഇതിലെ മുതിർന്ന പ്രായമുള്ളത് 50 ആണ്, രാജുവിൻ്റെ വയസ്സാണ്, ഇളയ പ്രായം 18 ആണ്। ഇവിടെ ചെയ്യേണ്ടത് വലിയ വയസ്സ്, വലിയ സംഖ്യ 50 മൈനസ് ചെറിയ സംഖ്യയുടെ ഇരട്ടി, ചെറിയ സംഖ്യയുടെ ഇരട്ടി 18ന്റെ ഇരട്ടി 36, ഓക്കെ? അപ്പോൾ 50 നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ 14 എന്ന ആൻസർ കിട്ടും। 50 നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ 14। അപ്പോൾ രാജുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 50 ആണ്, ബിജുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 18 ആണ്। 14 വർഷം കഴിഞ്ഞാൽ രാജുവിൻ്റെ വയസ്സ് ബിജുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും, അപ്പോൾ ആൻസർ 14 എന്ന് കിട്ടി, ഓക്കെ? ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം। ഇവിടെ 50 വയസ്സാണ് ഇപ്പോൾ രാജുവിനുള്ളത്, 14 വർഷം കഴിഞ്ഞാൽ രാജുവിൻ്റെ വയസ്സ് എത്രയാവും? 50 + 14 64 ആകും രാജുവിൻ്റെ വയസ്സ്। അങ്ങനെയാണെങ്കിൽ ബിജുവിന് ഇപ്പോൾ 18 വയസ്സാണുള്ളത്, 14 വർഷം കഴിഞ്ഞാൽ ബിജുവിൻ്റെ വയസ്സ് എത്രയാകും? 32 ആയിരിക്കും, ക്ലിയർ അല്ലേ? ബിജുവിൻ്റെ വയസ്സ് 32, 32ന്റെ ഇരട്ടിയാണ് 64। ചോദ്യം ഒരിക്കൽ കൂടി ഇങ്ങനെയായിരുന്നു ചോദ്യം, രാജുവിൻ്റെ വയസ്സ് 50 വയസ്സ് ഇപ്പോഴുള്ള വയസ്സാണ്, ബിജുവിൻ്റെ വയസ്സ് 18 വയസ്സാണ്, എത്ര വർഷം കഴിയുമ്പോഴാണ് രാജുവിൻ്റെ വയസ്സ് ബിജുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിലെ വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യയുടെ ഇരട്ടി, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ 14 എന്ന് കിട്ടും, അതാണ് ആൻസർ। 14 വർഷം കഴിയുമ്പോഴാണ് ഇവിടെ രാജുവിൻ്റെ വയസ്സ് ബിജുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകുന്നത് അല്ലേ? അപ്പൊ 14 കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ വയസ്സ് എന്നത് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്, ഓക്കെ? ഈ ചോദ്യം തിരിച്ചും ചോദിക്കാം, എങ്ങനെ ചോദിക്കാം? എത്ര വർഷം കഴിഞ്ഞാൽ മകന്റെ വയസ്സ് അച്ഛന്റെ വയസ്സിന്റെ പകുതിയാണ്
രണ്ട് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും സംഭവം ഒരേ ആൻസർ തന്നെയാണ്. കാര്യം എന്താണ്, 14 കൊല്ലം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും എന്ന് പറഞ്ഞാലും മകൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ പകുതിയാകും എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ചോദ്യം കൂടി പറയുന്നു. ഇവിടെ ചോദ്യം പറയുന്നത് എങ്ങനെയാണ്, അച്ഛൻ്റെ വയസ്സ് 40, ഓക്കെ, അച്ഛൻ്റെ വയസ്സ് 40, മകൻ്റെ വയസ്സ് 12. എന്താണ് ചോദ്യം വരുന്നത്, എത്ര വർഷം കഴിഞ്ഞാൽ മകൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ പകുതിയാകും, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം, എത്ര വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. ഈ രണ്ട് രീതിയിലും ചോദ്യം വരാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം, അച്ഛൻ്റെ വയസ്സിൽ നിന്ന് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി കുറച്ചാൽ മതി. അച്ഛൻ്റെ വയസ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രായം കൂടിയ വ്യക്തിയുടെ വയസ്സിൽ നിന്ന് പ്രായം കുറഞ്ഞ വ്യക്തിയുടെ വയസ്സിൻ്റെ ഇരട്ടി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 40, അതിൽ നിന്ന് കുറയ്ക്കണം എന്ത്, മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി. ഇവിടെ മകൻ്റെ വയസ്സ് 12, അതിൻ്റെ ഇരട്ടി 24, ഓക്കെ. അപ്പം 40 നിന്നും 24 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 16 കിട്ടും അല്ലേ. അപ്പം ആൻസർ എത്ര കിട്ടി, 16. എന്താണ് 16, 16 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും, അല്ലെങ്കിൽ 16 വർഷം കഴിഞ്ഞാൽ മകൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ പകുതിയാവും എന്നർത്ഥം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 16 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് എത്രയാകും, 40 + 16 = 56 അല്ലേ. ഇനി 16 വർഷം കഴിഞ്ഞാൽ മകൻ്റെ വയസ്സ് എത്രയാവും, 16 കൊല്ലം കഴിയുമ്പോൾ മകനും 16 വയസ്സും കൂടും. അപ്പോൾ 6 × 2 = 8 + 1 = 2 കണ്ടോ. അപ്പോൾ 28 ഇരട്ടിയാണ് 56, അല്ലെങ്കിൽ 56 പകുതിയാണ് 28. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 16. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ദ റെസ്പെക്റ്റീവ് ഏജസ് ഓഫ് മനു ആൻഡ് ഹിസ് സൺ. അപ്പോൾ ഇവിടെ അച്ഛനൊരു പേര് കൊടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ പേര് മനു എന്നാണ്. ദ റെസ്പെക്റ്റീവ് ഏജസ് ഓഫ് മനു ആൻഡ് ഹിസ് സൺ ആർ 41 and 16 years. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ മനുസ് ഏജ് ബി ട്വൈസ് ദാറ്റ് ഓഫ് ഹിസ് സൺ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, മനുവിൻ്റെ വയസ്സ് 41 അദ്ദേഹത്തിൻ്റെ മകൻ്റെ വയസ്സ് 16 ആണ്. എത്ര വർഷം കഴിഞ്ഞാൽ മനുവിൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ കാണാനുള്ള സമവാക്യം എന്താണ്, അച്ഛൻ്റെ വയസ്സിൽ നിന്ന് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി കുറയ്ക്കണം. അപ്പോൾ ഇവിടെ പിന്നെ അച്ഛൻ്റെ വയസ്സ് 41 മൈനസ് മകൻ്റെ വയസ്സ് 16, 16 ഇരട്ടി 32. അപ്പം 41 നിന്നും 32 കുറച്ചാൽ 9. അപ്പം നമുക്ക് ആൻസർ കിട്ടി 9 വർഷം അല്ലേ. അപ്പോൾ 9 വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മനുവിൻ്റെ വയസ്സ് തൻ്റെ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയായിട്ട് മാറും, അല്ലെങ്കിൽ മകൻ്റെ വയസ്സ് മനുവിൻ്റെ വയസ്സിൻ്റെ പകുതിയായിട്ട് മാറും. ഓക്കെ, നമ്മുടെ ആൻസർ 9. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏജ് പ്രോബ്ലംസ്. ഇനി നമുക്ക് അടുത്ത മോഡൽ കണക്കിലേക്ക് കടക്കാം.